Morning students, in our last class we discussed about computers, televisions, radio, newspapers, like that. Today we have to go through a simple poem by Eleanor Fargione. This poem is about books, it's about books. The title of the poem is also books. Okay, let's come to the topic, books, pustakangal. Here, before going to the topic, let's discuss about the poet who wrote this poem. Eleanor Fargione, 1881-1965, was an English author, English ezhuthukariyaanu, of children's stories. അവർ കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകൾ എഴുതാറുണ്ട്. ആൻഡ് പ്ലേസ്, നാടകങ്ങൾ എഴുതാറുണ്ട്. പോയട്രി, കവിതകളുണ്ട്. ബയോഗ്രഫി, ജീവചരിത്രം. ഹിസ്റ്ററി, ചരിത്രം. ആൻഡ് സറ്റയർ, ആക്ഷേപഹാസ്യം. ഇങ്ങനെ പല മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു കവിയത്രിയാണ് എലിനോർ ഫർജിയോൺ. ഷീ വോൺ മെനി ലിറ്റററി അവാർഡ്സ്, ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. The Eleanor Fargione Award for Children's Literature is presented annually in her memory. Eleanor Fargione Award for Children's Literature. കുട്ടികളുടെ സാഹിത്യത്തിനുള്ള എലിനോർ ഫർജിയോർ അവാർഡ് എല്ലാ വർഷവും അവരുടെ ഓർമ്മക്കായിട്ട് നൽകി വരുന്നുണ്ട്. Anyway, let's come to the topic, books. Let's read that poem. What worlds of wonder are our books? What world of wonder are our books? What worlds of wonder are our books? നമ്മളുടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? വേൾഡ്സ് ഓഫ് വണ്ടർ, അത്ഭുതങ്ങളുടെ ലോകമാണ് നമ്മുടെ പുസ്തകം. എന്ത് അത്ഭുതങ്ങളുടെ ലോകമാണ് നമ്മുടെ പുസ്തകങ്ങൾ. നമ്മൾ വായിക്കുന്ന ഓരോ പുസ്തകങ്ങളും എന്താണ്? അത്ഭുതങ്ങളുടെ ലോകമാണ്. ആസ് വൺ ഓപ്പൺസ് ദം ആൻഡ് ലുക്സ്, ഒരാൾ ഒരു പുസ്തകം എടുത്ത് തുറന്നു നോക്കിയാൽ, അതിലേക്ക് നോക്കിയാൽ, ന്യൂ ഐഡിയാസ് ആൻഡ് പീപ്പിൾ റൈസ്, ഒരു പുസ്തകം തുറന്നു നോക്കി വായിച്ചാൽ, ന്യൂ ഐഡിയാസ് ആൻഡ് പീപ്പിൾ റൈസ്, പുതിയ ആശയങ്ങളും, ന്യൂ ഐഡിയാസ് ആൻഡ് പീപ്പിൾ റൈസ്, പുതിയ ആശയങ്ങളും പുതിയ ആളുകളും നമ്മുടെ ആ പുസ്തകത്തിൽ നിന്ന് ഉയർന്നു വരും. അതായത് നമ്മളൊരു പുസ്തകം വായിച്ചാൽ നമ്മളുടെ മനസ്സിലേക്ക് പുതിയ ഐഡിയാസും ആളുകളെയും എത്തിപ്പെടും. ഇൻ അവർ ഫാൻസീസ് ആൻഡ് അവർ ഐസ്, എങ്ങനെ നമ്മുടെ ഫാൻസികളിൽ, നമ്മുടെ ഭാവനകളിലും നമ്മുടെ കണ്ണുകളിലും പുതിയ പുതിയ ആശയങ്ങളും നമ്മുടെ മുന്നിൽ പുതിയ പുതിയ ആളുകളൊക്കെ ഒരു പുസ്തകം വായിച്ചാൽ വരും. ദി റൂം വി സിറ്റ് ഇൻ മെൽറ്റ്സ് എവേ, നമ്മളിരിക്കുന്ന റൂമൊക്കെ, ഇരുന്ന് പുസ്തകം വായിക്കാനിരിക്കുന്ന റൂമൊക്കെ എന്തായി മാറും? മെൽറ്റ്സ് എവേ, അവയെന്തായി മാറും? മെൽട്ട് ചെയ്ത് പോവും, അത് അലിഞ്ഞില്ലാതാവും. ആൻഡ് വി ഫൈൻഡ് അവർ സെൽഫ് അറ്റ് പ്ലേ, നമ്മളൊരു പക്ഷേ എന്തായിരിക്കും? കളിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. വിത്ത് സം ഹൺ ഹു ബിഫോർ ദി എൻഡ് മേ ബിക്കം അവർ ചൂസൺ ഫ്രണ്ട്, ആ പുസ്തകത്തിൽ നമ്മൾ വായിച്ചിട്ട് അവർ നമ്മളുടെ സുഹൃത്തായിട്ടുണ്ടാവും. അതിലെ പല കഥാപാത്രങ്ങളും അവർ മൊത്തം നമ്മൾ കളിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഓർ വി സെയിൽ അലോങ് ദി പേജ് ടു സം അതർ ലാൻഡ് ഓർ ഏജ്, അല്ലെങ്കിൽ നമ്മൾ ആ പേജ് ഇങ്ങനെ മറിക്കുന്നതിനൊപ്പം നമ്മളും എങ്ങോട്ട് പോകും? വി സെയിൽ അലോങ് ദി പേജ്, ആ പേജിൻ്റെ കൂടെ നമ്മളും ഇങ്ങനെ യാത്ര ചെയ്യും. ടു സം അതർ ലാൻഡ് ഓർ ഏജ്, മറ്റൊരു ലോകത്തേക്കോ മറ്റൊരു ഏജിലേക്കോ മറ്റൊരു കാലഘട്ടത്തിലേക്കോ മറ്റൊരു ലോകത്തേക്കോ പുസ്തകത്തിൻ്റെ കൂടെ നമ്മളും ഇങ്ങനെ അറിയാതെ സഞ്ചരിക്കും. ഹിയർ ഈസ് അവർ ബോഡി ഇൻ ദി ചെയർ, ഇവിടെ നമ്മുടെ ശരീരം ഇവിടെ ചെയറിൽ നമ്മുടെ റൂമിലുണ്ടെങ്കിലും, ബട്ട് അവർ മൈൻഡ് ഈസ് ഓവർ ദർ, നമ്മളുടെ മനസ്സ് ഈ പുസ്തകം പോകുന്ന ആ മായാലോകത്തായിരിക്കും നമ്മളുടെ മനസ്സ്. ഈച്ച് ബുക്ക് ഈസ് എ മാജിക് ബോക്സ്, ഓരോ ബുക്കും ഒരു മാന്ത്രിക പെട്ടിയാണ്. വിച്ച് വിത്ത് എ ടച്ച് എ ചൈൽഡ് അൺലോക്ക്, ഒരു തൊടലോടുകൂടി ആ പെട്ടി ആ കുട്ടി തുറക്കുമ്പോൾ, അൺലോക്ക് ചെയ്യുമ്പോൾ ആ പുസ്തകം കുട്ടി തുറക്കുമ്പോൾ, ഇൻ ബിറ്റ്വീൻ ദെയർ ഔട്ട്സൈഡ് കവേഴ്സ് ബുക്സ് ഹോൾഡ് ഓൾ തിങ്സ് ഫോർ ദെയർ ലവേഴ്സ്,
ആ രണ്ട് പുറം ചട്ടകൾക്കുമുള്ളിൽ എന്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്? പുസ്തകങ്ങൾ, ബുക്സ് ഹോൾഡ് ഓൾ തിങ്സ് ഫോർ ദെയർ ലവേഴ്സ്. അവയെ ഇഷ്ടപ്പെടുന്ന ആ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള എല്ലാം ഒരു പുസ്തകത്തിനുള്ളിൽ, ആ രണ്ട് പുറം ചട്ടകൾക്കുള്ളിൽ പുസ്തകം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഹിയർ ദി പോയറ്റ് ടെൽസ് അസ് എബൌട്ട് ദി ബുക്സ്, ദി ഫാന്റാസ്റ്റിക് books tells about the fantasies we read through books. പുസ്തകം നമുക്ക് നൽകുന്ന ആ അത്ഭുത ലോകത്തെക്കുറിച്ചാണ് ഈ കവിതയിലൂടെ എലിനോർ ഫർജിനിയോൺ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഹിയർ വി ഹാവ് സം ക്വസ്റ്റ്യൻസ്. ഐ തിങ്ക് യു ഹാവ് റീഡ് ദിസ് പോം. ഐ തിങ്ക് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഓൾ തിങ്സ് ഇൻ ദിസ് പോം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കൻ ആസ്ക്. നൗ ലെറ്റ്സ് കം ടു ദി questions and we can discuss the things more clearly. First question, how do books become worlds of wonder? എങ്ങനെയാണ് പുസ്തകം അത്ഭുതങ്ങളുടെ ലോകമായി മാറുന്നത്? അറിയോ, അതെ, പുസ്തകം അത്ഭുതങ്ങളുടെ ലോകമായി മാറുന്നത് എന്താണ്? പുസ്തക വായനയിലൂടെ നമ്മൾ പുതിയ ലോകത്തേക്കും പുതിയ ആശയങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നു. അങ്ങനെ പുസ്തകം എന്താകുന്നു? അത്ഭുതങ്ങളുടെ ലോകമായി മാറുന്നു. അപ്പോൾ അതെങ്ങനെ ആൻസർ ചെയ്യും? ആ, ന്യൂ ഐഡിയാസ് ആൻഡ് പീപ്പിൾ ഓഫ് അവർ ഇമാജിനേഷൻ അപ്പിയർ ടു കം അലൈവ് ഇൻ ബുക്സ്. ന്യൂ ഐഡിയാസ് ആൻഡ് പീപ്പിൾ ഓഫ് അവർ ഇമാജിനേഷൻ അപ്പിയർ ടു കം അലൈവ് ഇൻ അവർ ബുക്സ്. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ പുതിയ ആശയങ്ങളും പുതിയ ആളുകളും നമ്മുടെ ഭാവനയിൽ വിരിഞ്ഞു വരുന്നു. അങ്ങനെയാണ് പുസ്തകങ്ങൾ നമ്മളെ മായാലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. അണ്ടർസ്റ്റാൻഡ്? ആൻസർ ഇതാണ്, ന്യൂ ഐഡിയാസ് ആൻഡ് പീപ്പിൾ ഓഫ് അവർ ഇമാജിനേഷൻ അപ്പിയർ ടു കം അലൈവ് ഇൻ ബുക്സ്. What does the poet mean when she says the room melts away? മുറി അലിഞ്ഞില്ലാതാകും എന്ന് പറയുന്നത്, റൂം അലിഞ്ഞില്ലാതാകും എന്ന് പറയുന്നത് കൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? When we read a book, we often forget where we are sitting. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് പോലും നമ്മൾ മറന്നു പോകും. നമ്മൾ അതിൻ്റെ ആ മായാ ലോകത്താവും. അതാണ് കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, Why is a book referred to as a chosen friend? എന്തുകൊണ്ടാണ് ഒരു പുസ്തകത്തെ തിരഞ്ഞെടുത്ത സുഹൃത്ത് എന്ന് പറയാൻ കാരണം? കാരണം എന്താണ്? ആ പുസ്തകങ്ങളിൽ വരുന്ന കഥാപാത്രങ്ങൾ എന്താവുകയാണ്? ബിക്കം അവർ ഫ്രണ്ട്സ്. ആ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാവുകയാണ്. അങ്ങനെ ആ പുസ്തകം നമ്മുടെ സുഹൃത്തുക്കളാവുകയാണ്. ഇൻ വാട്ട് വേസ് ഇസ് എ ബുക്ക് എ മാജിക് ബോക്സ്? എങ്ങനെയാണ് പുസ്തകം ഒരു മാജിക് ബോക്സായി മാറുന്നത്? കാരണം എന്താണ്? ഈ പുസ്തകം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ട എല്ലാം നൽകും. ദി ബുക്ക് ഗിവ്സ് എവരിത്തിങ് ഓഫ് ഇറ്റ്സ് ലവേഴ്സ്, സോ ഇറ്റ്സ് ബിക്കം എ മാജിക് ബോക്സ്. അതല്ലേ മാജിക് ബോക്സ്? യെസ്. പിക്ക് ഔട്ട് ദി റൈമിങ് വേർഡ്സ് ആൻഡ് ഡിസ്കസ് ദേ ആഡ് ബ്യൂട്ടി ടു ദി പോം. ഈ കവിതയിലെ റൈമിങ് വേർഡ്സ് കണ്ടെത്താൻ നോക്കൂ. ബുക്സ്, ലുക്സ്, റൈസ്, ഐസ്, എവേ, പ്ലേ, എൻഡ്, ഫ്രണ്ട്, പേജ്, ഏജ്, ചെയർ, ദേർ, ബോക്സ്, ബോക്സ് അൺലോക്സ്, കവേഴ്സ്, ലവേഴ്സ്. ഓൾ ആർ റൈമിംഗ് വേർഡ്സ്. ഇറ്റ്സ് വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി റൈമിംഗ് വേർഡ്സ് ഫ്രം ദിസ് പോം. ആൻഡ് വാട്ട് these rhyming words, what beauty will give to the poem? ഈ കവിതയ്ക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഈ റൈമിംഗ് വേർഡ്സ് നൽകുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. എനിവേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദി ഫസ്റ്റ് ലൈൻ ഓഫ് ദി ലാസ്റ്റ് സ്റ്റാൻസ. ഈച്ച് ബുക്ക് ഇസ് എ മാജിക് ബോക്സ്. ഇൻ ദി ലാസ്റ്റ് സ്റ്റാൻസ, last paragraph, the first line gives you an idea that each book is a magic box. ഓരോ പുസ്തകവും ഒരു മാന്ത്രിക പെട്ടിയാണ് എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് സ്റ്റാൻസയിൽ. ഹിയർ
Each book is a magic box. Is the figure of speech used here is the metaphor. ഇവിടെ ഉപയോഗിച്ചതാണ് മെറ്റാഫർ. അതായത് പുസ്തകത്തെ എന്തായിട്ട് കണക്കാക്കുകയാണ്? മാജിക് ബോക്സ് ആയിട്ട് കണക്കാക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുക? മെറ്റാഫർ. മെറ്റാഫർ ഉണ്ട്, കവിതയിൽ വരുന്ന ചില യൂസ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചാണ് ഒന്ന് മെറ്റാഫർ, വേറൊന്നാണ് സിമിലി. ഒക്കെ നമ്മൾ പഠിച്ചതാണ് സിമിലി മെറ്റാഫർ. സിമിലി എന്ന് പറഞ്ഞാലും മെറ്റാഫർ എന്ന് പറഞ്ഞാലും ചെറിയ വ്യത്യാസമുള്ളൂ. സിമിലിയിൽ എന്തുണ്ടാകും? ലൈക്കോ ആസോ ഉണ്ടാവും. ഹീ ഈസ് ലൈക്ക് എ ലയൺ എന്ന് പറഞ്ഞാൽ അത് സിമിലി. ഹീ ഈസ് എ ലയൺ എന്ന് പറഞ്ഞാൽ അതെന്താണ്? മെറ്റാഫർ. ഒന്നിന് ഒരാളെ ലയണായിട്ട് കണക്കാക്കി, അത് മെറ്റാഫർ. മറ്റേത് ലയണായിട്ട് കമ്പയർ ചെയ്തു, അതാണ് സിമിലി. ഓക്കെ, ഇവിടെ പുസ്തകത്തെ എന്തായിട്ട് കണക്കാക്കുകയാണ്? മാജിക് ബോക്സ് ആയിട്ട് കണക്കാക്കുകയാണ് പുസ്തകത്തെ. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് മെറ്റാഫർ. കുറച്ചുകൂടി എക്സാമ്പിൾസ് ഉണ്ട് മെറ്റാഫറിന്. ഹീ വാസ് എ ലയൺ ഇൻ ദി ബാറ്റിൽ. യുദ്ധത്തിൽ അവനൊരു ലയണായിരുന്നു. ഹി വാസ് എ ലയൺ ഇൻ ദി ബാറ്റിൽ. യുദ്ധത്തിൽ അവനൊരു സിംഹമാണ് എന്ന് പറഞ്ഞാൽ അവൻ ആക്ച്വലി ഈസ് നോട്ട് എ ലയൺ, പക്ഷേ അവനൊരു വീരൻ എന്നുള്ള അർത്ഥമാണ്. യുദ്ധത്തിൽ അവനൊരു സിംഹമാണ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റാഫർ. ഇപ്പോൾ അത് ഹി വാസ് ലൈക്ക് എ ലയൺ ഇൻ ദി ബാറ്റിൽ എന്നാണെങ്കിൽ അത് സിമിലിയായി. മൈ ലവ് ഈസ് എ റെഡ് റോസ്. എൻ്റെ സ്നേഹം ഒരു ചുവന്ന റോസാപ്പൂവാണ്. എൻ്റെ സ്നേഹം ഒരു ചുവന്ന റോസാപ്പൂവാണ്. അപ്പോൾ സ്നേഹത്തെ ഒരു റോസാപ്പൂവുമായിട്ട് താരതമ്യപ്പെടുത്താണ്. ഇറ്റ്സ് എ എക്സാമ്പിൾ ഫോർ മെറ്റാഫർ. നൗ യു മേ കളക്ട് എക്സാമ്പിൾസ് ഓഫ് മെറ്റാഫേഴ്സ് ഫ്രം അതർ പോംസ്. മറ്റു കവിതകളിൽ നിന്നും നിങ്ങൾക്ക് മെറ്റാഫേഴ്സ് കളക്ട് ചെയ്യാം. മെറ്റാഫേഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ രൂപകം എന്ന് പറയും. സിമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലി രൂപകം, അലങ്കാരം. സിമിലി പറഞ്ഞാൽ എന്താണ്? മെറ്റാഫർ എന്ന് പറഞ്ഞാൽ രൂപകാലങ്കാരം. സിമിലി എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുന്നതാണ്, ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നതാണ് സിമിലി. സിമിലിക്ക് ഒരു മലയാളം വേർഡുണ്ട്. ഐ തിങ്ക് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ് നൗ, യു സെർച്ച് ഇറ്റ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട്, മെറ്റാഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് സംതിങ് ബൈ റെഫറിങ് ടു സംതിങ് എൽസ്. ഇറ്റ് ഡസ് നോട്ട് അസേർട്ട് എ കമ്പാരിസൺ. അതൊരു കമ്പാരിസണുമായി ആയിട്ടല്ല പറയുക, അത് തന്നെ ഇത് തന്നെയാണ് അത് എന്ന അർത്ഥത്തിലാണ് പറയുക. ഹീസ് എ ലയൺ എന്ന് പറയും. ഹീസ് ലൈക്ക് എ ലയൺ എന്ന് പറഞ്ഞാൽ അത് സിമിലിയായി. ഹീസ് എ ലയൺ എന്ന് പറഞ്ഞാൽ അത് മെറ്റാഫറായി. എനിവേ, ലെറ്റ്സ് ദി സെക്കൻഡ് ആക്ടിവിറ്റി. ഡു യു തിങ്ക് ബുക്സ് ആർ പ്രിഫറബിൾ ടു ദി ടി വി ആൻഡ് ദി റേഡിയോ? വൈ? റൈറ്റ് യുവർ വ്യൂസ് ഇൻ എ ഷോർട്ട് പാരഗ്രാഫ്. പുസ്തകങ്ങൾ ടെലിവിഷനേക്കാളും അല്ലെങ്കിൽ റേഡിയോയേക്കാളൊക്കെ ഉപയോഗപ്രദമാണോ, നമുക്ക് നല്ലതാണോ, അതിനെക്കുറിച്ച് നിങ്ങളുടെ വ്യൂ എഴുതാനാണ് പറയുന്നത്. അത് എഴുതുക. ഓക്കെ, ഹിയർ വി ക്യാൻ സ്റ്റോപ്പ് ദി ക്ലാസ് ഹിയർ. ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ ഡിസ്കസ് അവർ നെക്സ്റ്റ് ടോപ്പിക്, പോളിയ. ഓക്കെ, താങ്ക് യു.